പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവാദം 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 ചൊരിയേണമേ. ത്രിത്വൈക ദൈവം ഇതാ നമ്മുടെ മുമ്പിൽ. നമുക്കൊന്ന് ചേർന്ന് അവനെ ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമ്മളെ കാണുവാൻ, സ്നേഹിക്കുവാൻ, കൂടെ വസിക്കാൻ ഇതാ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയായിരിക്കുന്നു. നമ്മുടെ കൂടെയായിരുന്നുകൊണ്ട് നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ആസ്വദിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:1 പറയുന്നു, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമായ ദൈവമേ, എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുവാൻ ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഞങ്ങളുടെ ചിന്തകളും എല്ലാം നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയോടെ ഞങ്ങളെ ഒന്ന് നോക്കണമേ, ഞങ്ങളെ സ്നേഹിക്കണമേ. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്കും ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെ ഇതാ, ഈയൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയിലിതാ, നമ്മുടെ ദൈവമിതാ, നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെ ഇതാ, ഈയൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയിലിതാ, നമ്മുടെ ദൈവമിതാ. കൂടെ വസിക്കുന്ന ദൈവം നമ്മുടെ കൂടെയായിരുന്ന് നമ്മളെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 41:10 ഇപ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ബഹുമാനിയനാണ്. 41 മുഴുവൻ ഈ പരിശുദ്ധമായ വചനങ്ങൾ കൊണ്ട് നിറഞ്ഞ് എന്നെ പരിപാലിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ സ്വന്തമാക്കുകയും ചെയ്യുന്നൊരു ദൈവം. നീ എൻ്റെ മകനാണ്, നീ എൻ്റെ എല്ലാമെല്ലാമാണെന്ന് പറയുന്നൊരു ദൈവം. ജർമ്മയ പ്രവാചകന്റെ പുസ്തകം 41:20 അവിടുന്ന് പറയുന്നു, എഫ്രായിം, നീ എൻ്റെ ഒമനക്കുട്ടൻ, എൻ്റെ വത്സല പുത്രൻ, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടിയിട്ട് തുടിക്കുന്നു. നിന്നോട് വിരോധം തോന്നുമ്പോഴെല്ലാം നിന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു.
എഫ്രായിം നീ എൻ്റെ ഓമനക്കുട്ടൻ എൻ്റെ വത്സല പുത്രൻ കൂടെ വസിച്ചുകൊണ്ട് മകനെന്ന മകളെന്ന പദവിയിലേക്ക് ഉയർത്തി ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറയുന്ന ദൈവം ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് എല്ലാ അലച്ചിലും അസ്വസ്ഥതയിലും വേദനയിലും അതുകൊണ്ട് ഭയം തോന്നാതെ അസ്വസ്ഥത തോന്നാതെ നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്തി നമുക്ക് പാടാം ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു തൻ്റെ ജനത്തോടു കാട്ടിയോരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ തൻ്റെ ജനത്തോടു കാട്ടിയോരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ ഇന്നും തുടിക്കും നീ കൂദാശയിൽ നമ്മുടെ ദൈവമേ താ നമ്മോടു കൂടെ താ ഈയൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയിലിതാ നമ്മുടെ ദൈവമിതാ ദൈവം അനന്തമായി നമ്മളെ സ്നേഹിക്കുകയാണ് അതിരുകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുക ആ ദൈവത്തോട് ഹൃദയം തുറന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറിവുകളും വേദനകളും സങ്കടങ്ങളുമൊക്കെ ഈ തിരുവോസ്തിയിലേക്ക് നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെ സ്വന്തമായി കണക്കാക്കിയിരിക്കുന്നു നമ്മളെ സ്വന്തമാക്കിയ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് മനസ്സും ഹൃദയവുമൊക്കെ കൊടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ മനസ്സും ഹൃദയവും വേദനകളും ദുഃഖങ്ങളുമൊക്കെ ഈ തിരുവോസ്തിയോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് 121 സങ്കീർത്തനത്തിൽ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് ദൈവമേ ഞാൻ നോക്കുകയാണ് നിന്നെ തേടി എൻ്റെ ഹൃദയവും എൻ്റെ കണ്ണുകളുമൊക്കെ ഉയരങ്ങളിലേക്ക് ഞാൻ ഉയർത്തുകയെ എനിക്ക് സഹായം എവിടെ നിന്ന് വരും ദൈവമേ നീയാണ് എൻ്റെ സഹായം നീയാണ് എൻ്റെ രക്ഷ നീയാണ് എൻ്റെ കോട്ട നീയാണ് എൻ്റെ അഭയം ശക്തി ഇതാ പൂർണ്ണമായിട്ടും ഞാൻ എന്നെ തന്നെ നിനക്ക് വിട്ടുതരുന്നു പൂർണ്ണമായിട്ടും ഹൃദയവും മനസ്സും ചിന്തകളുമൊക്കെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ദൈവമേ ദൈവമേ നിന്റെ കരുണ നിന്റെ സഹായം നിന്റെ സ്നേഹം കൊണ്ടെന്നെ ഒന്ന് പുതിയണമേ ഞാൻ സഹായം തേടുകയാണ് ഈ അൾത്താരയിലേക്ക് അങ്ങ് എഴുന്നള്ളി വന്നെന്നെ കാണാൻ എന്നെ കേൾക്കാൻ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്ന ദൈവമേ മനസ്സ് നിറവോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു ഈശോയെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിന്നെ സ്നേഹിക്കുവാൻ എൻ്റെ ഹൃദയത്തെ അങ്ങൊരുക്കണമേ
കർത്താവേ, നിന്നെ മഹത്വപ്പെടുത്തി ഒരിക്കൽ കൂടി ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, കൂടെ വസിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന നിൻ്റെ സാന്നിധ്യം, ദൈവമേ ഒത്തിരി നന്ദിയോടെ, ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി ആനന്ദത്തോടെ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കുന്നു. മരുഭൂവിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി, മരുഭൂവിൽ മന്ന പൊഴിച്ചവൻ തന്നെ ജീവന്റെ അപ്പമായി, തൻ്റെ ജനത്തിനു ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും നീ കൂദാശയിൽ. തൻ്റെ ജനത്തിനു ജീവനായി തീർന്നവൻ ഇന്നും വസിക്കും നീ കൂദാശയിൽ, ഇന്നും വസിക്കും നീ കൂദാശയിൽ. നമ്മുടെ ദൈവമിതാ നമ്മോടു കൂടെയിതാ, ഈയൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയിലിതാ നമ്മുടെ ദൈവമിതാ. ശാന്തമായി നമുക്ക് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. അവിടുത്തെ വിലയേറിയ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. കുറവുകളും ബലഹീനതകളും ഉള്ളവരാണെന്നറിഞ്ഞിട്ട് തന്നെ സ്നേഹിക്കുവാൻ വേണ്ടി മാത്രം, കൂടെ വസിക്കുവാൻ വേണ്ടി മാത്രം നമ്മുടെ കൂടെയായിരിക്കുന്ന ദൈവം ദുഃഖങ്ങളും കുറവുകളും കണ്ടറിഞ്ഞ് മരുഭൂമിയിൽ മന്ന പൊഴിച്ചവനാണവൻ. വീണ്ടും സ്വയമിറങ്ങി വന്ന് അപ്പമായി തീർന്നു നമ്മുടെ കൂടെ വസിക്കുകയും നമ്മുടെ കരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. വിശുദ്ധിയോടുകൂടി നമുക്ക് അവിടുത്തെ സ്നേഹിക്കാം, ആഗ്രഹിക്കാം, ദൈവമേ അടുത്തു നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല, നിന്റെ സ്നേഹം നുകരാൻ ഒരു യോഗ്യതയുമില്ല. കർത്താവേ, നിന്നോട് ചേർന്നിരിക്കാൻ, നിന്റെ സ്നേഹത്തിൽ വസിക്കാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ അങ്ങൊരുക്കണമേ. സങ്കീർത്തനം 119:145 വാക്യത്തില് അവിടുന്ന് പറയുന്നുണ്ടല്ലോ, പൂർണ്ണഹൃദയത്തോടെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവേ എനിക്ക് ഉത്തരമരുളണമേ. പൂർണ്ണഹൃദയത്തോടെ ഞാൻ വിളിച്ചപേക്ഷിക്കും, ദൈവമേ ദൈവമേ എന്ന് നിലവിളിയോടുകൂടി, കർത്താവേ എൻ്റെ വേദനകൾ നിൻ്റെ മുമ്പിലേക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു, എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും എൻ്റെ ചിന്തകളുമൊക്കെ ഈ തിരുവോസ്തിയോട് ഞാൻ ചേർത്ത് വയ്ക്കുകയും കരുണയുടെ കരം നീട്ടി നീ എന്നെ പരിപാലിക്കണമേ. ഈശോയെ, അർഹിക്കുവാനൊന്നുമില്ല,
ഇതാ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കുറവുകളെയും ബലഹീനതകളെയും അസ്വസ്ഥതകളെയും എല്ലാം ദൈവമേ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ ഭാരങ്ങൾ, എൻ്റെ കാഴ്ചകൾ, ഞാൻ കേൾക്കുന്ന ഓരോ കാര്യങ്ങൾ, മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ എല്ലാം ഈ തിരുവോസ്തിയുടെ മുമ്പിലേക്ക്, യോഗ്യനും പാപിയുമായി ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുകയാണ് ദൈവമേ. ഒരു നിമിഷം എന്നെ യേശുവിൻ മുൻപിൽ ഇതാ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. കഥനമേറുമൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരും. നീതുവരെയും ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങളെല്ലാം. ഒരു നിമിഷം എൻ യേശുവിൻ മുമ്പിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. തിരുവോസ്തിയിലേക്ക് നമുക്ക് നോക്കി നമ്മുടെ വേദനകൾ അവിടുത്തോട് പങ്കിടാം. ഈശോയെ, ഒത്തിരി സങ്കടങ്ങളുണ്ട് ഈശോയെ, ഒത്തിരി വേദനകൾ, ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷം. ആരുമില്ല എന്നുള്ള തോന്നലുകൾ പലപ്പോഴും ജീവിതത്തെ വേട്ടയാണ്. എന്നെ മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. എല്ലാം ദൈവമേ എൻ്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ശാന്തമായി നമുക്ക് മനസ്സ് തുറക്കാം ഈശോയുടെ മുമ്പിൽ. എൻ്റെ മുമ്പിലിരിക്കുന്നവൻ ശക്തനാണ്, ഈ ലോകത്തിൻ്റെ ഉടയവനാണ്. അവനെ നമുക്ക് സമർപ്പിച്ച് അവനിലേക്കെല്ലാം വിട്ടുകൊടുത്തെന്ന് പ്രാർത്ഥിക്കാം. സങ്കടങ്ങളും ദുരിതങ്ങളും അസ്വസ്ഥതകളും എല്ലാം പലപ്പോഴും നിന്നെ ഇട്ടിട്ട് പോയ നിമിഷങ്ങൾ ഓരോന്നും ഈശോയെ
അപ്പോഴൊക്കെ കാരുണ്യത്തിൻ്റെ കരം നീട്ടി കാത്തിരിക്കുന്ന നിന്റെ മുഖം ഞാൻ ഓർക്കുന്നു. ഒരു ദിവസത്തെ കിടന്ന കള്ളനോട് നീ പറഞ്ഞു വെച്ചു എൻ്റെ കുറവുകൾ നോക്കാതെ ഇപ്പോൾ മുതൽ നീ പരദേശയിലായിരിക്കും. ഈശോയെ വേദനിപ്പിച്ചവനാ, പക്ഷേ അവൻ്റെ കുറവുകളൊന്നും നോക്കാതെ കൂടെ ഇരുത്തി പരിപാലിക്കുന്ന സ്നേഹത്തിൻ്റെ മുമ്പിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നു. ഈശോ സ്നേഹിക്കുന്നവനാണ്, സ്നേഹമുള്ളവൻ. സ്നേഹം മാത്രമേ അവിടത്തേക്ക് അറിയുകയുള്ളൂ, കരുണ കാണിക്കാൻ മാത്രമേ അവിടത്തേക്ക് അറിയുകയുള്ളൂ. ഫലസ്തീനയോട് ഈശോ പറഞ്ഞുകൊടുത്ത കാര്യം നമുക്ക് നോർക്കാം. ഈശോ അവളോട് പറയുകയാണ്, നിന്റെ പാപം എത്ര വലുതാണോ അതിനേക്കാളും പതിന്മടങ്ങാണ് എൻ്റെ കാരുണ്യം. എൻ്റെ കാരുണ്യത്തിൻ്റെ ആഴമളക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അക്കരുണയിലേക്ക് മനസ്സ് തുറന്ന് നമുക്കൊന്ന് കൊടുക്കാം. കുറവുകളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടാകാം, അതിനേക്കാളേറെ നമുക്കവിടുത്തെ കാരുണ്യത്തെ പറ്റി ഓർക്കാം, സ്നേഹിക്കാം. അവിടുന്ന് കരുണയാണ്, അവിടുന്ന് കരുണയാണ്. ആ കരുണയിലേക്ക് എന്നെ വിളിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, തിരിച്ചു വന്നാൽ നീ രക്ഷപ്പെടും, സ്വസ്ഥതയും ആശ്രയമായിരിക്കും നിന്റെ ബലം. തിരിച്ചു വന്ന് നീ എൻ്റെ മുമ്പിൽ സ്വസ്ഥമായിരിക്കുക, അതായിരിക്കും നിനക്ക് ബലം, സ്വസ്ഥത. തിരിച്ചു വരാൻ വിളിക്കുകയാണ്. ചെറുതും വലുതുമായ കുറവുകളൊക്കെ സംഭവിക്കുമ്പോൾ ഈശോ വിളിക്കുകയാണ്, പാ എൻ്റെ അടുത്തിരിക്കെ, എന്നോടൊന്ന് സംസാരിക്ക, എൻ്റെ മുഖത്തേക്ക് നോക്ക്, എൻ്റെ സ്നേഹം തിരിച്ചറിയാം. ആ ബോധ്യത്തോടെ കുറവുകളെയൊക്കെ ഒന്ന് സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കാരിരുമ്പിൻ ആണിയേക്കാൾ കഠോരവേദനയേകി ഞാൻ ഏറെ നാളായി പാപം ചെയ്ത് നിനക്കുമുൾ മുടി മെനഞ്ഞു ഞാൻ ക്രൂശിതാ ക്ഷമിക്കൂ മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ മനസ്സു ഞാനങ്ങിൽ അർപ്പിച്ചിടാ ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം കഥനമേറുമൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിതു വരെയും ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങളെല്ലാം ഒരു നിമിഷം എൻ യേശുവിൻ മുമ്പിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം.
പലപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പാപമില്ല എന്നുള്ള ചിന്തകൾ എന്നെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു കുറവുകളുമില്ല ദൈവമേ, കരുണാമയനായ ദൈവമേ. എൻ്റെ ചിന്തകൾ പലപ്പോഴും ആ ഒരു ശക്തിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുക. നിന്നേക്കാളേറെ ലോകത്തെയും ലോകത്തിൻ്റെ വസ്തുക്കളെയും ഒക്കെ സ്നേഹിച്ച് താല്പര്യത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നു. കുറവുകളൊന്നും എനിക്കില്ല എന്നുള്ള ചിന്തയോട്, ഞാൻ നീതിമാനാണ് എന്നുള്ള ചിന്തകൾ പലപ്പോഴും എന്നെ വേട്ടയാടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:12 മുതൽ ഇപ്രകാരം പറയുകയാണ്: എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ നീ എന്തിനു മടിക്കുന്നു? വീണ്ടും 15 അവിടുന്ന് പറയുകയാണ്: നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. അവിടുന്ന് വിളിക്കുകയാണ് നമ്മളോട് രമ്യതപ്പെടാൻ, സ്നേഹിക്കാൻ. 18 അവിടുന്ന് പറയുന്നു: വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും, അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. സ്നേഹത്തോടെ അൾത്താരയിലിരുന്ന് അവൻ വിളിക്കുകയാണ്: വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്. രമ്യതപ്പെടാൻ ദൈവം വിളിക്കുകയാണ്. രക്തവർണമെങ്കിലും അവ കമ്പിളി പോലെ വെണ്മയുള്ളതായിത്തീരും. വീണ്ടും 25 പറയുന്നു: ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ അണയാൻ സന്നദ്ധരെങ്കിൽ എന്നിലെ വിലകെട്ട ലോഹം അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് വിളിക്കുകയാണ്: സ്നേഹമുള്ളവരെ, നമുക്ക് രമ്യതപ്പെടാം. ഈശോയോട് ചേർന്നിരുന്ന് നമുക്ക് കുറവുകളുണ്ട് എന്ന് അംഗീകരിച്ച് സ്നേഹിച്ച് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പാടാം. പാപമെന്നിൽ ഇല്ലയെന്ന് നിരന്തരം ഞാനോർത്തുപോയി, നീതിമാനായി ഞാൻ ചമഞ്ഞ് ചെയ്യേണ്ട നന്മകൾ മറന്നുപോയി. യേശുവേ കനിയൂ അകന്നു പോകാതെ നിന്നാത്മനെ പകരണേ എന്നു എൻ ജീവനിൽ ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. കഥനമേറുമൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിതു വരെയും. ക്രൂശിൽ നീ
ചേർത്തു എൻ്റെ രോഗദുരിതങ്ങളെല്ലാം ഒരു നിമിഷം എൻ യേശുവിൻ മുമ്പിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ അൾത്താരയോളം എത്തട്ടെ. നമ്മുടെ വേദനകളും കുറവുകളുമൊക്കെ തിരുവോസ്തിയിലേക്ക് സമർപ്പിക്കട്ടെ. പ്രാർത്ഥനകളെ ചൊല്ലുമ്പോൾ മറുപടിയായിട്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് പറയാം. നല്ല ദൈവമേ, ഒറ്റപ്പെടുന്നവരോടൊന്നു ചേരാനും അന്യായമായി വിധിക്കപ്പെടുന്നവർക്ക് വേണ്ടി വാദിക്കാനും മറ്റൊരു ബലിയാകാനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്നെ കാണാനും നിന്നെ കേൾക്കാനും കണ്ണും കാതും തുറന്നു തരാൻ കൃപയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാണാതായ ആടിനെ തേടി കണ്ടെത്തുവോളം അന്വേഷിച്ച് അങ്ങേ സ്നേഹം ഉൾക്കൊണ്ട് അങ്ങിൽ നിന്നും അകന്നുപോയവരെ അങ്ങയിലേക്ക് അടുപ്പിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയേ, എപ്പോഴും നിന്നോട് കൂടെയിരിക്കാൻ നിന്റെ സ്നേഹത്തിൽ വസിക്കാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, കുറവുകളും ബലഹീനതകളുമൊക്കെ അംഗീകരിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നായിത്തീരാൻ ഐക്യത്തിലായിരിക്കാൻ ഒരു കുർബാനയാകാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എപ്പോഴും നിന്നോട് വിശ്വസ്തമായിരിക്കാൻ നിന്റെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് നിനക്കൊന്നാം സ്ഥാനം നൽകി ജീവിക്കാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുത്തെ ആശീർവാദനായി നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതം കർത്താവേ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ചിന്തകൾ, എൻ്റെ ജീവിതം മുഴുവൻ, എൻ്റെ കഴിവുകൾ, ഞാൻ നേടിയെടുത്തവയെല്ലാം പൂർണ്ണമായിട്ടും ഞാൻ ഈ അൾത്താരിയിലേക്ക് സമർപ്പിക്കും. ഈശോയെ എന്നെ ഒന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെ, എൻ്റെ മുറിപ്പാടുകളെ ദൈവമേ അവിടുത്തെ മുറിപ്പാടുകൾ കൊണ്ട് ചേർത്ത് വെച്ചെന്ന് അനുഗ്രഹിക്കണമേ. പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഉള്ളും ഉള്ളവയെല്ലാം സമർപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
നമുക്കൊന്ന് ചേർന്ന് പറയാം, ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി അവിടുത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് സന്തോഷത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒത്തിരിയേറെ ആനന്ദത്തോടെ നമുക്ക് പറയാം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒത്തിരി നന്ദിയോടെ അവിടുത്തെ മഹത്വപ്പെടുത്തി പറയാം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.